ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു 10 മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോയാണ് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് നല്ല മഴയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് മഴേൻ്റെ ഒരു എന്താ പറയുക ബഹളമാണ് ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ അപ്പോൾ ഇത് രാവിലെ കുറച്ച് നേരം മഴയൊക്കെ നോക്കി നിന്നു പിന്നെ കുട്ടികളൊന്നും എണീറ്റിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ കുട്ടികളൊക്കെ എണീക്കണേക്കാളും മുമ്പ് ഒന്ന് ക്ലീൻ ആക്കുക ഒന്ന് സ്കൂൾ മദ്രസ ഒന്നും ഇല്ല കേട്ടോ കുട്ടികൾക്ക് ലീവാണ് അപ്പം ഞാൻ വേഗം വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാൻ വിചാരിച്ചു അപ്പം രാവിലത്തെ എൻ്റെ പരിപാടികളൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുക്കിങ്ങും കാര്യങ്ങളല്ല കേട്ടോ എൻ്റെ നിസ്കാരം പിന്നെ എന്താ പറയുക കുളിക്കൽ നിസ്കാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെളിച്ചമൊക്കെ വെച്ച് വരുന്നുണ്ട് മഴ ഉണ്ടെങ്കിലും പുറത്ത് കുറച്ചൊക്കെ ഒരു വെളിച്ചമൊക്കെ ഉണ്ട് നല്ല ഇരുട്ട് മൂടിയിട്ടുള്ള മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വെളിച്ചം വെക്കുന്നതിനനുസരിച്ചിട്ട് മഴ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടാന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടികൾ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ നേരം വൈകിട്ടാണ് എനിക്ക് അവർക്ക് എപ്പോഴെങ്കിലുമൊക്കെയാണ് ഒരു സ്കൂളില്ലാത്ത ദിവസം കിട്ടുന്നത് അപ്പോൾ അവർ നന്നായിട്ട് ഉറങ്ങി മുതലാക്കും അപ്പോൾ ഞാൻ വേഗം മൊത്തത്തിൽ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള മാവൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിന്ന് രാവിലെ തന്നെ നല്ലൊരു പണിയായിട്ടുണ്ട് പിന്നെ ഇന്നലെ തന്നെ മോള് പറഞ്ഞിരുന്നു നമുക്ക് ഫിഷ് നിർവാണം ഉണ്ടാക്കണം അവൾ കുറേ ദിവസമായി കുറേ ഉണ്ടാക്കണം എന്നിട്ട് അപ്പോൾ അത് ഉണ്ടാക്കാൻ വിചാരിച്ച് മീനുണ്ടായിരുന്നു സെല്ലാജയിൽ അപ്പോൾ ഞാനത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഏതായാലും ഞാൻ അതൊക്കെ കാണിക്കും അപ്പോൾ ഞാൻ വേഗം വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ അപ്പോൾ മക്കളെ റൂമാണ് കേട്ടോ അത് അപ്പോൾ മോൾ ഇവിടെയാണ് കിടക്കൽ മോനെ ഞങ്ങളെ കൂടെ കിടക്കുക അപ്പോൾ മോളിപ്പോൾ എന്താ പറയുക സുബീക്ക് എണീറ്റിട്ട് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ കൂടെ അവിടെ വന്ന് കിടക്കും അപ്പോൾ കാശ് എണീറ്റ് പോയിട്ടുണ്ട് കടയിൽ പോയിട്ടുണ്ട് ഞാൻ കിച്ചണിക്കും കയറാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാൻ ഏതായാലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് മോളെ വിളിക്കാൻ വിചാരിച്ച് കുറച്ച് നേരം കൂടെ ഉറങ്ങിക്കോട്ടേന്ന് അപ്പോൾ ഏതായാലും അവൾ കുട്ടികളെ കിടക്കാത്ത റൂമും വൃത്തിയാക്കിയിട്ടും ചെയ്യാം മൊത്തത്തിലൊന്ന് തുടക്കും വേണം കേട്ടോ കുട്ടികളുള്ള ദിവസം കുട്ടികൾ വീട്ടിൽ ലീവുള്ള ദിവസം ഞാൻ ഇതേപോലെ തന്നെ കേട്ടോ ഇന്നും രാവിലെ തന്നെ എല്ലാ പരിപാടികളും പെട്ടെന്ന് തീർക്കും കാരണം ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ റൂമിലേക്ക് എന്താ പറയുക കളിക്കാനും കാര്യത്തിനൊന്നും നീറ്റായി കിടക്കുന്ന കണ്ടാൽ പിന്നെ അവർ വല്ലാതെ കയറില്ല അതല്ല നമ്മൾ തുടച്ചിട്ടില്ല എന്ന് കണ്ടാൽ പിന്നെ അന്നത്തെ മുഴുവൻ പരിപാടികൾ ബെഡ്റൂമിൽ ഇരുന്നിട്ടായിരിക്കും കേട്ടോ പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പറയും വേണ്ട അവർക്ക് പുറത്തിറങ്ങാൻ കഴിയണില്ലല്ലോ പിന്നെ ഇപ്പം പിന്നെന്താ പറയുക രാവിലെ തന്നെ ഞാൻ വേഗം ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും എല്ലാവരും ഒന്നിരിക്കും ഹാളിൽ ഇരുന്ന് കളിക്കണം അല്ലാന്നുണ്ടെങ്കിൽ കിച്ചണിയെ വന്നിരിക്കണം കാരണം മോനക്ക് ഫുള്ള് ചിത്രമാരെയും പേപ്പർ വെട്ടലും അല്ലെങ്കിൽ ഫോണുമാണ് പരിപാടി ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫോണല്ലേ ഉള്ളൂ വേറെ കളികളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഏതായാലും ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളപ്പത്തിന് ഇന്നലെ അരച്ച് വെച്ച് തരുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ശ്രദ്ധ കേടുകൊണ്ട് സംഭവിച്ചതാണ് കാരണം രാവിലെ ഇത് നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പൊന്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് വിറക് കത്തിക്കണ അടുപ്പിൻ്റെ സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാലാണ് ഈ തുടക്കാനൊക്കെ പോയത് വന്നപ്പിക്കിനും അത് മുഴുവൻ പൊന്തി പോയിട്ടുണ്ട് അടുപ്പിലൊക്കെ നിറയെ ആയിട്ടുണ്ട് കേട്ടോ വിറകടുപ്പിൽ നിറച്ചുമായിട്ടുണ്ട് പിന്നെ അതൊക്കെ ക്ലീൻ ആക്കുന്ന പരിപാടി ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച് വെള്ളപ്പം വെട്ടുന്നുണ്ട് കണ്ടില്ല വിറകടുപ്പിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫിഷ് നിർവാണമാണ് കേട്ടോ നമ്മൾ ആവലി മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് നല്ല അടിപൊളി ഫിഷ് നിർവാണം വെള്ളപ്പമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ ഇതിപ്പോൾ ഞാനായിട്ട് കണ്ടുപിടിച്ച കറിയൊന്നുമല്ല ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കറിയാണ് മീൻ കറിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആവോലിമീനാണ് കേട്ടോ ആവോലിമീൻ ഇന്നലെ വാങ്ങിച്ചതിൻ്റെ എടുത്തതിൻ്റെ ബാക്കി 2-3 എണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് കറി വെക്കാൻ വിചാരിച്ചു അങ്ങനെ എടുത്ത് വെച്ചതാണ് നല്ല ഫ്രഷ് മീനായിരിക്കണം ഫ്രഷ് മീൻ നിന്ന് സെല്ലാജ് വെക്കണ്ടെന്നല്ല എന്താ പറയുക വെച്ചത് നല്ല ചീയാത്ത നല്ല മീനായിരിക്കണം കേട്ടോ നല്ല മീനാണ് പിന്നെ ഇതാ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് അതിനുള്ള മസാല തേച്ച് കൊടുക്കണം കേട്ടോ ഇതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്തിരി ഓയിൽ വേണമെങ്കിൽ ഇത്തിരി വിനീഗറോ ചെറുനാരങ്ങ നീരോ അങ്ങനെ എന്തെങ്കിലും ചെറുക്കും നോർമൽ മസാലയാണ് അല്ലാതെ അതിനായിട്ട് സ്പെഷ്യലൊന്നുമില്ല ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് മീനിൽ തേച്ച് പിടിപ്പിക്കട്ടെ നമ്മൾ മീനിൽ വേറെ മുളക് പൊടിയൊന്നും ഇടുകയൊന്നും ചെയ്യില്ല കറിയിൽ അങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് സമയം വെക്കുക എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ഫിഷ് നിർമ്മാണം ഉണ്ടാക്കാൻ ആവോലി ആയിക്കുറ അതേപോലെ നെയ്മീൻ പൂമീനൊക്കെ ഉണ്ട് നല്ല ഫ്ലഷുള്ള ടൈപ്പ് മീനുണ്ടല്ലോ അതാണ് ഏറ്റവും നന്നാവ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആവോലി ആയിക്കുറ വെച്ച് ചെയ്യുന്ന ഏറ്റവും ടേസ്റ്റിയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കണേ അപ്പോൾ ഏതായാലും ഞാൻ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുക വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഈ ഒരു മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ 3 മീനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഇനി തേങ്ങാപ്പാലാണ് ആവശ്യം അപ്പോൾ ഏതായാലും മീനൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ അതിൻ്റെ കൂടെ അതാ മോളൊക്കെ എണീറ്റ് വന്നിട്ട് മോൾക്ക് വെള്ളപ്പം ഉണ്ടാക്കാൻ ഇങ്ങനെ ചുറ്റിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ മോള് പറഞ്ഞിട്ടുണ്ടോ ഈ മോൾക്കാണ് ഭയങ്കര ഈ ഒരു കറി വെക്കണം വെള്ളപ്പത്തിൽക്കെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഷോർട്സിലൊക്കെ കണ്ടിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടോ അതിനുണ്ടാക്കുന്നത്
അപ്പോൾ അവള് വെള്ളപ്പത്തിന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുകയാണ് അവൾക്ക്. അവളാണ്ടെ വെള്ളപ്പം മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞ പോലെ ചുറ്റിച്ചു കൊടുത്തുണ്ടാക്കിയത്. അവൾക്ക് കുറച്ചൊരു പാടുണ്ട്, കാരണം അതിൻ്റെ പിടുത്തൊന്ന് ചെറുതായിട്ട് ചൂടാവുമല്ലോ. എന്നാലും ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ മീനിനുള്ള സംഭവങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. മീൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മീൻ അത്യാവശ്യം കുക്കായി കഴിഞ്ഞിട്ട് മീൻ മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് കഴിക്കുള്ള മറ്റുള്ള കാര്യങ്ങളൊന്ന് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്, അതേസമയം നല്ല ടേസ്റ്റും ഉണ്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളപ്പത്തേക്ക് നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം, ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പലരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ എൻ്റെതായ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനൊരു മീൻ ഫ്രൈ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്, ഒരു മൺചട്ടി, മണ്ണിൻ്റെ പരന്നിട്ടുള്ള ചട്ടി, നമ്മളിവിടെ തന്നെ പത്തിരി ചട്ടി എന്നൊക്കെ പറയും, നെയ്ച്ചട്ടി എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഓട്ടപ്പൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയാണല്ലോ, അത് ഞാൻ എടുത്തിട്ട് ഏത് ചട്ടിയാലും കുഴപ്പമില്ല, കുറച്ച് പരന്ന ടൈപ്പ് ചട്ടി എടുക്കുക. അതിൽ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി പൊരിച്ചെടുത്തിട്ടുള്ള മീനും കൂടി വെച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് കറിവേപ്പില എണ്ണ ഇട്ട് കൊടുക്കുക, നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കണ്ട കേട്ടോ, ഇഞ്ചി നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടാലും മതി, അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ, ഒരു വലിയ തേങ്ങൻ്റെ തേങ്ങാപ്പാൽ മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, തക്കാളി, ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി, അല്ല കുഞ്ഞു കുഞ്ഞു പീസൊന്നും ആക്കണ്ട. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാങ്ങ, തക്കാളിക്ക് പകരം മാങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്, ജസ്റ്റ് ഒരു ചെറിയ കഷ്ണം കുടമ്പുളി ചേർത്തിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്, അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അതവിടെ ഇരുന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോളിതാ വെള്ളപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. വെള്ളപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റിയുള്ള വെള്ളപ്പം വരുന്നു കേട്ടോ. അപ്പോൾ വെള്ളപ്പം ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പം മോൾ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഞങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ കാണുന്നവർക്കറിയാം, അത്യാവശ്യം നന്നായിട്ട് ഹെവി ആയിട്ട് രാവിലെ ഫുഡ് കഴിക്കുന്നവരാണ്. പിന്നുള്ളതൊന്നും കുറച്ച് കുറഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, രാവിലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് തന്നെ വേണം ഞങ്ങൾക്ക്. അപ്പോൾ അതാ മോളാണ്, പിന്നെ കുരുമുളക്. അവളൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതിൽ ഓരോന്നോരോന്ന് വന്ന് ചെയ്യും. ഒന്നിരിക്കും മീനാണെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കും, അതേപോലെ കുരുമുളക് പൊടി ഉപ്പ് അതൊക്കെ ഒന്ന് വിതറിയിട്ട് പറയും, ഇന്നത്തെ കറി മൊത്തത്തിൽ ഞാൻ ഉണ്ടാക്കിക്കണം പറയും. അതൊക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനെ പറയാൻ കേട്ടോ. അത് സമ്മതിച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും സന്തോഷമാണ്. അപ്പോൾ അവളാണ് കുരുമുളകൊക്കെ ഇടുന്നത്. കിച്ചണിൽ ഇങ്ങനത്തെ പണികളിലേക്കൊക്കെ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എന്താ പറയുക, അവൾ വൃത്തിയാക്കൂല, തീരെ മൊത്തത്തിൽ വൃത്തിയേടാക്കിയിട്ട് പോകും, ചെറിയതല്ല ശരിയായിക്കോളും. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മളിത് ഇങ്ങനെ കയ്യിലിട്ട് ഇളക്കി കൊടുക്കൊന്നും വേണ്ട. ഈ ഒരു തേങ്ങാപ്പാൽ അത്യാവശ്യം ഒഴിക്കണം. നമുക്ക് കുറച്ച് വെള്ളപ്പത്തേക്ക് അത്യാവശ്യം കുറച്ചൊക്കെ ഒരു ചാറ് വേണമല്ലോ, ഞങ്ങൾ മൂന്നാല് പേരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഒന്നും കൂടെ വറ്റിച്ചെടുക്കട്ടോ. നമുക്ക് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ആ ഇഞ്ചിയൊന്നും നമ്മൾ വേവിക്കൊന്നും വേണ്ട, സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് മേൽഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇഞ്ചിൻ്റെയും കറിവേപ്പിലിൻ്റെയും തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഫ്ലേവർ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഈ കിടന്ന് തിളക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മൂന്ന് രീതിയിലാണ് വെളിച്ചെണ്ണ ഇതിലേക്ക് യൂസ് ആക്കുന്നത്. മീൻ പൊരിക്കാനും പിന്നെ ഇലയിൽ ഫസ്റ്റ് ടൈം നമ്മൾ ഒഴിച്ചെടുക്കുമല്ലോ കുറച്ച്. അത് കഴിഞ്ഞ് നമ്മുടെ കറി റെഡിയായ ശേഷം മീൻ്റെ ആ കറിയുടെ മേലെയും കൂടിയാണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഇതിന് യൂസ് ആക്കണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള ഫിഷ് നിർവ്വാണം ശരിയായിട്ടുണ്ട് കേട്ടോ, റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് സ്പെഷ്യലി ഇൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ വെള്ളപ്പത്തിൽക്കാണ് കേട്ടോ ടേസ്റ്റ്. നൂലപ്പത്തിൽക്കും വലിയ കുഴപ്പമുണ്ടാവില്ല, മറ്റുള്ള കടികളിലേക്കും ചോറുകളിലേക്കും ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കി കഴിച്ചാൽ എനിക്കിതാണ് ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കഴിക്കാനായിട്ട് മോളെ ഇല ഒക്കെ വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് വെള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും മാവും ഇട്ടിട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതാ അവൾ പിന്നെ കറിയായപ്പോൾ പിന്നെ അവൾ വെള്ളപ്പം ഉണ്ടാക്കി നിർത്തിയിട്ട് കഴിക്കാൻ വന്നിരുന്നതാണ്. കാസി വന്നിട്ടുണ്ട്, മോനും ഉണ്ട്, ഞാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നല്ല അടിപൊളി ഫിഷ് നിർവ്വാണമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കറി തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ചൊക്കെ ഒരു ചാറോട് കൂടി ഉണ്ടാക്കുക. ഞാനൊരു വലിയ തേങ്ങ ഫുള്ളായിട്ട് ചെറുകി അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്നാം പാൽ രണ്ടാം പാലും ഒന്നുമില്ല, ഒരു ഒരു തേങ്ങേൻ്റെ ഫുൾ പാലും ഒരു പ്രാവശ്യം പിഴിഞ്ഞിട്ട് കൂടുതൽ ഇനി എടുക്കാണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി എടുക്കുക കേട്ടോ. എന്നതിൻ്റെ ശേഷം നമുക്ക് മൊത്തത്തിൽ അത് ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. അല്ലാതെ ഫസ്റ്റ് ഒരു പാലൊഴിച്ച് തിളപ്പിച്ച് പിന്നെ ലാസ്റ്റ് ഇറക്കാൻ നേരത്ത് സെക്കൻഡ് പാലൊഴിക്കുക, അങ്ങനെ ഫസ്റ്റ് പാലൊഴിക്കുക, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ മൊത്തത്തിൽ പാലൊഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുക ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മോന് മീനൊക്കെ വല്ലാണ്ട് മോനിക്ക് ജലദോഷം പനിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മോൻ മീൻ കഴിച്ചിട്ടില്ല. മീൻ്റെ കറി നന്നായിട്ട് ആ തേങ്ങാപ്പാൽ കൂടി കഴിക്കാനും
അതിലുള്ള എന്താ പറയുക ഓരോന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി കറിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ഇതിനു മുമ്പ് ഉണ്ടാക്കി കഴിച്ചവർക്കറിയാം, ഉണ്ടാക്കി കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. പിന്നാണെങ്കിൽ ഒരുപാട് എരിവില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയുക, ഒരു കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞു, മീൻ ചട്ടിയും അതേപോലെ വെള്ളപ്പൊക്കെ കാലിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് ക്ലീനാക്കിയിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല അഭിപ്രായം, നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് പള്ളിയിൽ നിന്ന് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്കായിട്ട് സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കണമെന്നില്ല. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഉച്ചക്കത്തേക്ക് കാര്യം കഴിഞ്ഞ് കഴിയും. പിന്നെ പണി എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. രാവിലെ തന്നെ കുളിയും ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതുകൊണ്ട് ഇന്നത്തെ പണി മിക്കതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനായിട്ടിരിക്കണം. പിന്നെ മുറ്റടിക്കുന്നത് ഇപ്പോൾ മഴ ആയ കാരണം അത് മഴ എപ്പോഴാണ് നിൽക്കുന്നത്, അപ്പോൾ ഒന്ന് മുറ്റം വെള്ളമൊഴിച്ച് കഴുകലാണ്, പൈപ്പ് പിടിച്ചിട്ട് കഴുകും, അത്രേ ചെയ്യാറുള്ളൂ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാനിന്ന് വോയിസ് എടുക്കുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ വോയിസ് ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ചലമ്പിച്ച പോലെ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതാ ഉച്ചേൻ്റെ ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡറാക്കിയിരുന്നു പർപ്പിളിൽ നിന്ന്. അപ്പോൾ അതൊന്നും കിട്ടിയപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യണം മോള്. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളൊക്കെ ഇന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യൂ.